എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ വിജയിക്കുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഗിനിപ്പന്നി എന്ന ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ അക്കാര്യത്തിൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ നോക്കാം. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ വിജയിക്കുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെ അടങ്ങുന്ന ആ കുടുംബവും ജീവിതവും എല്ലാം കടന്നു പോകുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. സാമ്പത്തികമായും സാമൂഹികമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില മാറ്റങ്ങൾ ഒരു സ്ഥായിയായ രൂപവും നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിന് വരുത്തുന്നില്ല. പക്ഷെ ചില മാറ്റങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെ മാറ്റം വരുത്തുന്നു. അതിന് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സ്നേഹക്കുറവ് കാണിക്കണമെന്നില്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് നന്ദിയേട് കാണിക്കണമെന്നില്ല. പക്ഷേ ചില ദുഷ്ടശക്തികളുടെ പ്രേരണയാൽ ചില തേർഡ് പാർട്ടികൾ, ചില മൂന്നാം കക്ഷികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാം. ഇതെല്ലാം എല്ലാവരെയും ബാധിക്കണമെന്നില്ല, പക്ഷേ നമ്മളിൽ ചിലരെയൊക്കെ ഇത്തരം കാര്യങ്ങൾ ബാധിച്ചേക്കാം. അത് നമ്മളുടെ മനസ്സിന് വിഷമം സമ്മാനിക്കുകയും നമ്മളുടെ പോസിറ്റീവ് എനർജി അത് ബാധിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് ആത്മാർത്ഥത കാണിക്കുന്നില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയും ഉണ്ടാകണമെന്നില്ല. കാരണം നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നില്ല, പിന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരാത്മാർത്ഥതയോ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ പ്രേരണയാലോ സ്വന്തം ഇഷ്ടത്താലോ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ചെയ്താൽ പോലും നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയുള്ളൊരു ദുഃഖം ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള എല്ലാ മൂല്യങ്ങളും നൽകി നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് അതിൻ്റെ അവകാശങ്ങളോ അധികാരങ്ങളോ കൈയടക്കാനോ നിങ്ങൾ ഒന്നുമല്ലാതാക്കാനോ എല്ലാ അവകാശങ്ങളും കൈയടക്കി നിങ്ങളെ പുച്ഛിച്ച് നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായും കയ്യേറിയെടുക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് വിഷമിച്ചിരിക്കുകയായിരിക്കും, ആ സമയത്താണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രവർത്തനങ്ങൾ. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കാര്യത്തിൽ തേർഡ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ അല്പം പോലും ഭയപ്പെടേണ്ട, കാരണം തേർഡ് പാർട്ടി ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഈ തേർഡ് പാർട്ടി ഇരുട്ടിൽ പതുങ്ങിയല്ലാതെ നിങ്ങളുടെ വ്യക്തിയിൽ അവകാശം ഉന്നയിക്കാനോ ഒരു വാക്ക് പറയാനോ വരില്ല. അത്രത്തോളം ദുർബലതയുള്ളൊരു തേർഡ് പാർട്ടിയാണ്. നിങ്ങൾ ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടേണ്ട. ഒന്നും ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മാത്രമായിരിക്കും വിജയിക്കുക. നിങ്ങൾ പോസിറ്റീവ് എനർജിയോടെ നിൽക്കുക. തേർഡ് പാർട്ടി പരാജയപ്പെട്ടു പോവുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രത്തോളം ശക്തിയായി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു തരത്തിലുള്ള ദുഃഖവും ഒരു തരത്തിലുള്ള വിഷമവും ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ പുലർത്തേണ്ട കാര്യമില്ല. തേർഡ് പാർട്ടിക്ക് അല്പം പോലും ആ കാര്യത്തിൽ വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ മാത്രമായിരിക്കും ആത്യന്തികമായി വിജയിക്കുന്നത്. നിങ്ങൾ ഒരു തരത്തിലുള്ള ടെൻഷനോ ഒരു തരത്തിലുള്ള ദുഃഖമോ വേണ്ട. നിങ്ങൾ അനാവശ്യമായ ദുഃഖങ്ങൾ നിങ്ങൾക്ക് വന്ന് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ല ബന്ധം ഇല്ലാതാകാൻ ഉള്ള കാരണമാകും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നിൽക്കുക. തേർഡ് പാർട്ടി തോറ്റ് പോകും, നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാകുകയും അത് പുലർന്നു പോവുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. തേർഡ് പാർട്ടി വെറുതെ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നതുമാണ് എന്ന് ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ ആയിട്ടുള്ള പുള്ളിപ്പുലി ഫയലായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങാണ് നാം ഇനി നോക്കുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ
ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാക്കുന്നുണ്ട്. ഒരിക്കൽ പോലും തേർഡ് പാർട്ടിയുടെ ഇട നേരിടാനോ തേർഡ് പാർട്ടിയോട് ശക്തമായി ചില കാര്യങ്ങൾ ഉന്നയിക്കാനോ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. തേർഡ് പാർട്ടിയുടെ മുൻപിൽ നിങ്ങൾ പരാജയപ്പെടുന്ന ഒരു ഭീതി നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായി. പലപ്പോഴും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ ആ ഒരു ശക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ദുസ്വാധീനത്താൽ അകപ്പെട്ടു പോകുന്ന അവസരം ഉണ്ടാകുകയും നിങ്ങൾക്കത് ചോദ്യം ചെയ്യാനുള്ള ശക്തി ഇല്ലാതെ വരികയും ചെയ്തു. അങ്ങനെ നിങ്ങൾ ആ കാര്യത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ആ കാര്യത്തിൽ ഒരുപാട് പരാജയങ്ങളും അനുഭവിച്ചിരുന്നു. അങ്ങനെ തേർഡ് പാർട്ടിക്ക് മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ, നിങ്ങൾക്ക് ശക്തിയില്ലാതാകുമോ, നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഭയം നിങ്ങളിലുണ്ടായി. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെയിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും മറ്റൊരു ശക്തി, ഒരു പോസിറ്റീവ് എനർജി ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശക്തി നൽകും. നിങ്ങളെ ഏത് വിധേനയാണോ ഈ തേർഡ് പാർട്ടി പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്, നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചത്, മാനസികമായും എല്ലാ തരത്തിലും നിങ്ങളെ എത്ര ദുഃഖമാണ് ഈ തേർഡ് പാർട്ടി ഉണ്ടാക്കിയത്. വർഷങ്ങളായിട്ട് ഈ തേർഡ് പാർട്ടിയുടെ ഉണ്ടാക്കിയ പ്രതിസന്ധികളിൽ നിങ്ങൾക്കുണ്ടായ ദുഃഖം, വിഷമം എന്നിവ മാറ്റി തേർഡ് പാർട്ടിയിൽ അടിമപ്പെട്ട് തേർഡ് പാർട്ടിയോടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് മനസ്സ് മടുത്ത് വിഷമത്തോടെ കഴിയുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയുടെ ശക്തി തീർച്ചയായിട്ടും വരും. നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി അവിടെ വരികയും തേർഡ് പാർട്ടിക്കെതിരെ ആ ശക്തി പ്രവർത്തിക്കുകയും തേർഡ് പാർട്ടി ആ ശക്തിയുടെ പ്രഭാവത്താൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ശക്തിയുടെ സാന്നിധ്യം ഇതുവരെ നിങ്ങൾ തേർഡ് പാർട്ടിയെ, നിങ്ങളെ ദ്രോഹിച്ച, മാനസികമായിട്ടും എല്ലാ തരത്തിലും ദ്രോഹിച്ച തേർഡ് പാർട്ടിയെ എത്തരത്തിൽ നേരിടാൻ ആഗ്രഹിച്ചോ, എത്തരത്തിൽ ആ തേർഡ് പാർട്ടി നിങ്ങൾ ഉപദ്രവിച്ച തേർഡ് പാർട്ടിയുടെ പതനം കാണാൻ ആഗ്രഹിച്ചോ, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയെ പ്രതിരോധിക്കാൻ ആഗ്രഹിച്ചോ, ആ തരത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അതിൻ്റെയൊക്കെ ഒരു പത്തരട്ടി ശക്തിയോടെ ആ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് വേണ്ടി നേരിടുന്ന ഒരു വ്യക്തി ഉണ്ടാകുകയും ഒരു ശക്തി അവിടെ ഉണ്ടാകുകയും ചെയ്യും. ആ സാന്നിധ്യം കൊണ്ട് ഈ തേർഡ് പാർട്ടി അവിടെ നിന്ന് തോറ്റുപോകുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് കാണാം. നിങ്ങൾ എത്തരത്തിൽ ആഗ്രഹിച്ചോ ആ തേർഡ് പാർട്ടിയെ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, അത് പരിപൂർണമായി സാധിക്കുകയും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതായി നിങ്ങൾക്ക് സമാധാനപരമായി നിങ്ങളുടെ വ്യക്തിക്കൊപ്പം ജീവിക്കാനും ആ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. കൃത്യമായ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. തേർഡ് പാർട്ടി പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുകയും ചെയ്യും. നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി, ഒരുപാട് നാളുകളായി ഈ പ്രതിസന്ധി മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ദുഃഖത്തിന് കാരണം ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആണ്. നിങ്ങളെ സമാധാനമായിട്ട് ജീവിക്കാൻ ഒരിക്കലും ഈ തേർഡ് പാർട്ടി അനുവദിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒന്ന് ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തി ഉടൻ തന്നെ ആ അടുത്ത് എത്തി ഇടങ്കോലിടുകയും അകലെയാണെങ്കിലും അടുത്താണെങ്കിലും ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ്. പക്ഷേ ഈ വ്യക്തിയുടെ, ഈ ശക്തിയുടെ സാന്നിധ്യം ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. നിങ്ങളതിൽ വിജയിക്കും. നിങ്ങൾക്ക് ഉടൻ തന്നെ അത് കാണാൻ കഴിയും. തേർഡ് പാർട്ടി കരഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഓടിയെത്തി യാതൊരു സംരക്ഷണവും ഇല്ലാതെ നിങ്ങളുടെ ഉപദ്രവിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ കൺവെട്ടത്തു നിന്നും ഓടിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. പോസിറ്റീവായിട്ട് നിൽക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.